ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയവളില്ല ഇത്രയും മലയാളികളെ ഒരുമിച്ച് കാണുമ്പോ ശരിക്കും നമ്മൾക്ക് ഒരു ഉത്സവത്തിന് വന്ന പ്രതീതി തന്നെയാണ്. നമസ്കാരം. യു എ ഇ നാഷണൽ ദിനമായി അനുബന്ധിച്ച് നടക്കുന്ന കേരള ഉത്സവത്തിന്റെ വേദിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് നോക്കാം. പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയാനായി നമുക്ക് ഈശ്വരനോട് ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് ഹരികുമാർ ബി ടി. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരിക. ഈ സംഘടനയിലെ മുൻകാല സെക്രട്ടറിയാണ്. കേരളത്തെ ഒരു മഹത്തായ ഉത്സവത്തെ ദുബൈ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഗംഭീരമാക്കാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓർമ്മ നടത്തുന്ന കേരള ഉത്സവം 2022. ഹായ് ശശി. ഹായ്. എന്റെ പേര്? എന്റെ പേര് സമീറ. എന്റെ പേര് ഫെബിന. ഓക്കേ. എങ്ങനെ പോകുന്നു ഉത്സവം? ഉഷാറല്ലേ? ഓ അടിപൊളി. ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയ പോലെ ഇല്ല. നല്ല അടിപൊളിയായി. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. എൻജോയ് ചെയ്ത് എന്താ പറയണ്ട. നാട്ടിൽ പോയിട്ടുള്ള ഐസ് അതൊന്നും നമുക്ക് ഒരിക്കലും ഇവിടുന്ന് കിട്ടാത്ത അതൊക്കെ ഇവിടുന്ന് കിട്ടി. അടിപൊളിയായിരുന്നു എല്ലാം. ഹായ് ശശി. ഹായ്. എന്റെ പേര്? എന്റെ പേര് നീത. ശരിക്കും നമ്മളൊരു കേരളത്തിലെ ഒരു ഉത്സവം കാണുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ആന ഈ ചിങ്കാരിമേളം പിന്നെ നമ്മുടേതായ അവിടെ എല്ലാ കേരളത്തിലുള്ള എല്ലാ സ്റ്റാളുകളും തന്നെ ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഇത്രയും മലയാളികളെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ശരിക്കും നമ്മൾക്ക് ഒരു ഉത്സവത്തിന് വന്ന പ്രതീതി തന്നെയാണ്. സന്തോഷമല്ലേ ശരിക്കും. ഹായ് ശശി. ഹായ്. എന്താ പേര്? എന്റെ പേര് ശിലങ്ക. എവിടെ നാട്? എന്റെ നാട് കായംകുളം. മാരിയുടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എറണാകുളത്ത്. ഉത്സവം ഫുള്ള് നാട്ടിലൊരു വൈബ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പം എല്ലാ തരത്തിലും നാട്ടിലൊരു ഫുള്ള് വൈബ് വന്നിട്ടുണ്ട്. നാട്ടിലെ പയ്യന്നൂർ. ഓ അടിപൊളിയല്ലേ. സുമേഷ് സുന്ദർ. കാസർഗോഡ്. ഉത്സവം എന്നും നല്ലൊരു നല്ല ആംബിയൻസിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്. നമുക്കെപ്പോഴും ഇഷ്ടം എല്ലാ വർഷം വരാറുണ്ട്. ദുബായിലും കേരള പോലീസും. ഹായ് സർ. എന്റെ പേര് ഫസ്ലു. നാട്ടിലെവിടെയാ? പെരിന്തൽമണ്ണ. ഒറിജിനൽ പോലീസ് ആണോ? അല്ല. എങ്ങനെയുണ്ട് ഉത്സവം? സൂപ്പർ അല്ലേ. നമ്മളൊരു ഏകദേശം ഒരു മാസം ഒന്നര മാസമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. കേരളത്തിന്റെ അതേപോലെ നമ്മൾ കേരളത്തിലേക്കായി ഉഷാറായിട്ടാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. എന്റെ പേര്? എന്റെ പേര് സാംസൺ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. ഇവിടെ എന്താ ജോലി? ഇവിടെ ജോലി ഞാൻ നാട്ടിൽ നിന്ന് ഇതിനായിട്ട് വന്നതാ. കഴിഞ്ഞ 15-ാം തീയതി വന്ന് 13-ാം തിരിച്ചു. കുറെ കാലങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്യാറ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ
പൂരപ്പറമ്പിൽ പോയാൽ എന്താ നമുക്ക് കിട്ടുന്ന ഒരു പ്രതീതി, അത് നമ്മളിവിടെ ആസ്വദിക്കുകയാണ്. നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്കൊരു മറ്റേ ഉത്സവങ്ങളോ മറ്റു ഒരു പരിപാടിയും അത് നാട്ടിൽ കിട്ടാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നാടിനപ്പുറം നമ്മളാ നാട്ടിൽ ചെന്നൊരു എഫക്റ്റ് നമുക്ക് മറ്റൊരു അനുഭൂതി സമാജത്തിലും എന്തായാലും ആ ഒരു 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 ഇത്. എന്റെ പേര് ഷാജി. ഓക്കെ, ഈ എൻട്രൻസിൽ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇതിന്റെ അത് ഫുള്ള് പിക്ചേഴ്സും അതുപോലെ നല്ല കോട്സ് ഒക്കെ ഉണ്ടല്ലോ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള. എന്താണ് നിങ്ങൾ ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ നമ്മുടെ കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് സാധാരണ നടത്താറുള്ള കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്നുള്ളൊരു എക്സിബിഷന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണിത്. എല്ലാ വർഷവും നമ്മുടെ ഒരു പരിപാടിയാണ് ഇത്. സത്യത്തിൽ ഇത് നമ്മുടെ കേരളം ഇന്നത്തെ കേരളമായി മാറിയത്, കേരളം സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് എല്ലാ അർത്ഥത്തിലും. നമ്മുടെ മതസൗഹാർദ്ദം, നമ്മുടെ സാഹോദര്യം, നമ്മുടെ പുരോഗതി, ഇതൊക്കെ ഇന്ത്യയിലെ ഇതര പ്രദേശത്തും വ്യത്യസ്തമാണ്. ഇത് സത്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു സാധനമല്ല, നമ്മൾ പൊരുതി നേടിയ ഒരു സാധനമാണ്. അത് എങ്ങനെയാണ് നമ്മുടെ കേരളം കേരളമായത് എന്ന് നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പ്രത്യേകിച്ച് നമ്മുടെ യുഎയിലെ ദുബൈയിലൊക്കെ മലയാളികളെ ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ എക്സിബിഷൻ.